തേജസ് ന്യൂസിലേക്ക് സ്വാഗതം. യോഗി ആദിത്യനാഥ് ഭരിക്കുന്ന ഉത്തർപ്രദേശിൽ മുസ്ലിം വേട്ട അവസാനിക്കുന്നില്ല. 1000 പേരെ നിർബന്ധിച്ച് മതം മാറ്റിയെന്നാരോപിച്ച് യു പി തീവ്രവാദ വിരുദ്ധ സ്ക്വാഡ് 2 ഇസ്ലാമിക പണ്ഡിതരെ അറസ്റ്റ് ചെയ്തിരിക്കുകയാണിപ്പോൾ. പണ്ഡിതരും പ്രാസംഗികരുമായ മുഹമ്മദ് ഉമർ ഗൗതം, സഹായി മുഫ്തി മുഹമ്മദ് ജഹാംഗീർ എന്നിവരെയാണ് ഡൽഹിയിലെ ജാമ്യ നഗറിൽ നിന്ന് എ ടി എസ് അറസ്റ്റ് ചെയ്തത്. യു പിയിലെ ഗോംതി നഗർ പോലീസ് സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്ത കേസിൽ ദൗബ സെന്ററിലെ ഉമർ ഗൗതമിനും ജഹാംഗീറിനും പുറമെ പേര് രേഖപ്പെടുത്തിയിട്ടില്ലാത്ത ചിലരും പ്രതികളാണ്. മതംമാറ്റ നിരോധന നിയമത്തിലെ വകുപ്പുകൾക്ക് പുറമെ ഐ പി സി 420, 120 ബി, 153 എ, 153 ബി, 295 എ, 511 എന്നിവയും ചുമത്തിയിട്ടുണ്ട്. രാജ്യത്തെ ജനസംഖ്യാ ഭൂപടം മാറ്റിമറിക്കാൻ ഇവർ ശ്രമിച്ചെന്ന വിചിത്രവാദമാണ് FIR പോലീസ് ആരോപിക്കുന്നത്. മതം മാറ്റം വഴി രാജ്യത്ത് സാമുദായിക സ്പർദ്ധ ഉണ്ടാക്കാൻ ശ്രമിച്ചു, രാജ്യത്തിൻ്റെ ഐക്യത്തെയും അഖണ്ഡതയെയും പരമാധികാരത്തെയും ചോദ്യം ചെയ്തുവെന്നും FIR ആരോപിക്കുന്നുണ്ട്. ദുർബല വിഭാഗത്തിൽ നിന്നുള്ള പാവപ്പെട്ടവരെ തൊഴിലും പണവും വാഗ്ദാനം ചെയ്ത് മതം മാറ്റിയെന്ന് ഇരുവരും സമ്മതിച്ചതായി ലക്നൌവിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ പോലീസ് SDG പ്രശാന്ത് കുമാർ അവകാശപ്പെട്ടു. ഇവരിൽ നിന്ന് വിദേശ സഹായം ലഭിച്ചതിൻ്റെ രേഖകൾ ലഭിച്ചതായും പോലീസ് പറയുന്നു. ഫോൺ വിളിച്ച സമയത്ത് തൻ്റെ മകൻ ഫോൺ എടുത്തതായും പിന്നീട് സംസാരിക്കാമെന്ന് പറഞ്ഞ് ഡിസ്കണക്ട് ചെയ്തതായും ഉമർ ഗൗതമിൻ്റെ കുടുംബം മാധ്യമങ്ങളോട് പറഞ്ഞു. പിന്നീട് ഗൗതം ഇതേവരെ വിളിച്ചിട്ടില്ല. പണ്ഡിതരെ അറസ്റ്റ് ചെയ്ത സംഭവത്തിൽ നിരവധി പേർ വിമർശനവുമായി രംഗത്ത് വന്നിട്ടുണ്ട്. മതം മാറ്റം ഒരു കുറ്റകൃത്യമല്ലെന്ന് ഡൽഹി ന്യൂനപക്ഷ കമ്മീഷൻ മുൻ ചെയർമാൻ സഫറുൽ ഇസ്ലാം ഖാൻ പറഞ്ഞു. ഭരണഘടനയുടെ 25 അനുച്ഛേദമനുസരിച്ച് ഇന്ത്യയിലെ ഓരോ പൗരനും അതിനുള്ള അവകാശമുണ്ട്. ISI ആരോപണം വ്യാജമാണെന്നും അദ്ദേഹം പറഞ്ഞു. അറസ്റ്റ് ഭരണഘടനാ അവകാശങ്ങൾക്കു നേരെയുള്ള അക്രമമാണെന്ന് ഡൽഹി വഖഫ് ബോർഡ് ചെയർമാൻ അമാനത്തുള്ള ഖാൻ അഭിപ്രായപ്പെട്ടു. ന്യൂസ് ഡെസ്ക്, തേജസ് ന്യൂസ്.